നമസ്കാരം, ട്രൂ വിഷൻ വടകര ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇനി ബന്ധങ്ങൾ, രാജകീയം, റോയൽ വെഡിംഗ്സ്, NH ബൈപാസ്, നട്ട് സ്ട്രീറ്റ്, വടകര. വടകര ജില്ലാ ആശുപത്രി പരിസരം തെരുവു നായ്ക്കൾ കൈയടക്കുന്നു. രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നായകൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരുപോലെ ഭീതി പരത്തുകയാണ്. ആശുപത്രിയിലെത്തുന്നവരുടെ പിന്നാലെ നായകൾ കൂടുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. രോഗികളെ ആംബുലൻസിൽ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും നായകൾ കൂടുന്നത് പതിവാണ്. കാഷ്വാലിറ്റി പരിസരവും പ്രധാന കെട്ടിടവും നായകളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. പട്ടിയുണ്ട് സൂക്ഷിക്കണമെന്ന ബോർഡ് വെക്കേണ്ട അവസ്ഥയിലാണ്. നായയുടെ കടിയേറ്റാൽ മതിയായ ചികിത്സയും പ്രസ്തുത ആശുപത്രിയിലില്ല. കുത്തിവയ്പ്പിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെ ശരണം. അരിച്ചാക്കൽ ഒളിപ്പിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ സംഭവത്തിൽ ഓർക്കാട്ടേരി വൈക്കിലിശ്ശേരി റോഡിലെ കച്ചവടക്കാരനായ TM സ്റ്റോർ ഉടമ മുഹമ്മദ്, ഭാരത് സ്റ്റോർ ഉടമ മുഹമ്മദ് എന്നിവരെ എടിച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പലചരക്ക് കടയിൽ അരിച്ചാക്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. മുഹമ്മദിന്റെ കടയിൽ നിന്നും 191 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും മുഹമ്മദിന്റെ കടയിൽ നിന്നും 81 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. RPF പ്രത്യേക സംഘം ട്രെയിനിലെ സ്ഥിരം മോഷ്ടാവിനെ പിടികൂടി. സ്ഥിരമായി ട്രെയിനുകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്ന യുവാവ് അറസ്റ്റിൽ. കണ്ണൂർ ചൊവ്വ എളയാവൂർ സ്വദേശി നാഷിദ് ഷെയ്ഖാണ് അറസ്റ്റിലായത്. ഇന്ന് രാവിലെ 5:30 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇയാൾ അറസ്റ്റിലാകുന്നത്. ട്രെയിനുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പ്, സ്ത്രീകളുടെ വാനിറ്റി ബാഗ് മുതലായവ മോഷ്ടിക്കുകയാണ് പതിവ്. RPF ഇൻസ്പെക്ടർ P വിജയകുമാർ, ക്രൈം സ്ക്വാഡ് SI സുനിൽകുമാർ, ഹെഡ് കോൺസ്റ്റബിൾ PP ബിനീഷ്, കോൺസ്റ്റബിൾ ദേവരാജൻ, ബൈജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ജൂൺ മാസം പാലക്കാട് മംഗലാപുരം പോകുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന്റെ റിസർവേഷൻ കോച്ചിൽ നിന്നും സ്ത്രീ യാത്രക്കാരിയുടെ ഹാൻഡ് ബാഗ് മോഷണം ചെയ്തതിനു ശേഷം അതിൽ നിന്നുള്ള ATM കാർഡ് ഉപയോഗിച്ച് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലുള്ള ATM കൗണ്ടറിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ ATM കൗണ്ടറിൽ നിന്നും 50,000 രൂപ പിൻവലിക്കുകയും മോഷണം ട്രെയിനുകളിൽ സ്ഥിരം മോഷണം നടത്തുന്ന ഒരു മോഷ്ടാവാണ്. രാത്രി കാലങ്ങളിലുള്ള ട്രെയിനിൽ നിന്ന് മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കവർച്ച ചെയ്ത് വയനാട് കേന്ദ്രീകരിച്ചാണ് പ്രതിയുടെ പ്രവർത്തനം. ഹോർട്ടികോർപ്പിന്റെ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിക്കുന്ന വടകര മേഖല സബ് സെന്ററിന്റെ ഉദ്ഘാടനം 4 രാവിലെ 9:00 കുറ്റ്യാടി MLA പാർക്കിൽ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ നിർവഹിക്കും. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം തേനീച്ച വളർത്തലിന്റെ സംസ്ഥാന നോഡൽ ഏജൻസിയായ ഹോർട്ടികോർപ്പ് തേനിന്റെ ഔഷധ മൂല്യത്തെ കുറിച്ച് സെമിനാർ നടത്തും. ഗാന്ധിജയന്തി ദിനത്തിൽ DYFI ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗാന്ധിജയന്തി ദിനത്തിൽ DYFI പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. DYFI ചോറോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈനാട്ടി ടൗണിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനം ഒഞ്ചം ബ്ലോക്ക് പ്രസിഡന്റ് K ബാഗേഷ് ഉദ്ഘാടനം ചെയ്തു. വടകര ന്യൂസ് ഹെഡ്ലൈൻസ് ഇവിടെ പൂർണ്ണമാകുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക വടകര.in. ബന്ധങ്ങൾ, രാജകീയം, റോയൽ വെഡിങ്സ്, വടകര.